മച്ചീസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നിങ്ങളുടെ സ്വന്തം ബൈക്കിംഗ് ബുദ്ധ. അപ്പോൾ ഇന്ന് നമ്മൾ കാഠ്മണ്ഡുവിലെ മറ്റൊരു ഫേമസ് ഡെസ്റ്റിനേഷനായ ബൗദ്ധനാഥ് സ്തൂപയിലേക്കാണ് ആദ്യം പോകുന്നത്. അതിനുശേഷം നമ്മൾ തമൈൽ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. ഈ ചെറിയ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് സർപ്രൈസ് ചെയ്യാൻ പറഞ്ഞായിരുന്നായിരിക്കും. അപ്പോൾ ബൗദ്ധനാഥ് സ്തൂപ, ഇതിനെ ടിബറ്റിൻസ് പറയുന്നത് യാമോ ചോർത്തേൻ ചെൻപോ എന്നാണ്. 11 kilometers ആണ് കാഠ്മണ്ഡു നിന്ന് ഈ ബൗദ്ധനാഥ് സ്തൂപയിലേക്കുള്ള ദൂരം. നേപ്പാളിലെ തന്നെ ഏറ്റവും വലിയ മണ്ഡലയാണ് ഇവിടുത്തെ ഈ ബൗദ്ധനാഥ് സ്തൂപയിലെ മണ്ഡല. 1979 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചു. ഈ സ്തൂപ പഴയ ട്രേഡ് റൂട്ടിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു. ടിബറ്റിൽ നിന്നും കാഠ്മണ്ഡു വാലിയിലേക്കുള്ള കണക്ഷനാണ്. ഈ ട്രേഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ ടിബറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സംഘു വില്ലേജ് വഴി ബൗദ്ധനാഥ് സ്തൂപയിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന് ചാരുമൂർത്തി എന്ന് പറയുന്ന മറ്റൊരു ചെറിയൊരു സ്തൂപ, അതിനെ പറയുന്നത് ലിറ്റിൽ ബൗദ്ധനാഥ് എന്നാണ്. എന്നിട്ട് അവിടെ നിന്ന് നേരെ സൗത്തിലേക്ക് തിരിഞ്ഞ് ലളിത്പൂരിലുള്ള ബാഗ്മതി റിവറിലേക്ക് ചെന്ന് ചേരുകയും പിന്നീട് അവിടെ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന കാഠ്മണ്ഡു സിറ്റിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ വർഷങ്ങളോളം ഇതേ രീതിയായിരുന്നു ടിബറ്റിൻ മെർച്ചൻസ് ഇവിടെ താമസിക്കുകയും ഇവിടെ റെസ്റ്റ് എടുക്കുകയും ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അവരുടെ കച്ചവടവും പൂജകളും വിശ്വാസങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുകയായിരുന്നു. 1950 ടിബറ്റിൽ നിന്നും ശരണം തേടി വന്ന ടിബറ്റിൻ ജനത നേപ്പാളിൽ ഈ ബൗദ്ധനാഥിന് ചുറ്റുമാണ് താമസിക്കാൻ തിരഞ്ഞെടുത്തത്. ശരിക്കും അമ്പലം എന്നതിനെ പറയാൻ പറ്റില്ല, സ്തൂപയാണ് ശരിക്കും. ഒരു സ്തൂപ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധൻ്റെ അവശിഷ്ടം സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് സ്തൂപ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ സ്തൂപയുടെ ചുറ്റും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ധാരാളം റെസിഡൻസും ധാരാളം കടകളും ധാരാളം കച്ചവടം നടക്കുന്ന സ്ഥലങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ബൗദ്ധനാഥ് സ്തൂപ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഭയങ്കര ഒരു ലെജൻഡ് ഉണ്ട്, പഴയൊരു കഥയുണ്ട്. അതായത് ലക്കാവി രാജാവായിരുന്ന വിക്രമാദിത്യൻ്റെ പാലസ്, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ട നാരായൺഹിത്തി പാലസ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു പണ്ട്. അപ്പോൾ രാജാവ് ആ കൊട്ടാരത്തിൽ ഒരു ഹിത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. അപ്പോൾ ഈ ഹിത്തി എന്ന് പറയുന്നത് നവാരി ലാംഗ്വേജ് ആണ്, കുടിവെള്ളം വരുന്ന ഒരു റോക്ക് കട്ട് പൈപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ആ സ്ഥലത്തെങ്ങും വെള്ളം കിട്ടാനുള്ള യാതൊരുവിധ സാധ്യതകൾ ആ സ്ഥലത്തില്ലായിരുന്നു. അങ്ങനെയാണ് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഒരു 32 ഗുണങ്ങളുള്ള ഒരു ആണിനെ കുരുതി കൊടുത്താൽ ഇവിടെ വെള്ളത്തിൻ്റെ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാം എന്ന് രാജാവിനോട് അവിടുത്തെ പൂജാരി പറഞ്ഞു. ഇങ്ങനെ 32 ഗുണങ്ങളുള്ള ആകെ 3 ആൾക്കാരെ അവർക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുള്ളൂ. അത് ഒന്ന് രാജാവും മറ്റ് 2 രാജാവിൻ്റെ 2 പുത്രന്മാരുമായിരുന്നു. അങ്ങനെ പുത്രന്മാരെ ബലി കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ തന്നെ തന്നെ ബലി കൊടുക്കാം എന്ന് രാജാവ് പറഞ്ഞു. സാക്രിഫൈസിനിടയിൽ ഈ കുരുതിയുടെ ഇടയിൽ രാജാവിൻ്റെ തല വെട്ടിയപ്പോൾ അത് ചെന്ന് വീണത് തൊട്ടടുത്തുള്ള അമ്പലമായ ശംഖു വജ്രയോഗിനി അമ്പലത്തിലേക്കാണ്. രാജാവിൻ്റെ തല ആ അമ്പലത്തിൽ ഇന്നും സൂക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. രാജാവിൻ്റെ മകൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വജ്രയോഗിനി അമ്പലത്തിൽ നിന്നും ഒരു കോഴിയെ പറത്തിവിട്ടു. എന്നിട്ട് ആ കോഴി എവിടെയാണോ ചെന്ന് ലാൻഡ് ചെയ്യുന്നത്, എവിടെയാണോ ചെന്ന് നിൽക്കുന്നത്, അവിടെ ബൗദ്ധനാഥ് സ്തൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൽപ്പിച്ചു. അങ്ങനെയാണ് ഈ ബൗദ്ധനാഥ് സ്തൂപ ഉണ്ടാവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നേപ്പാൾ ഹിസ്റ്ററി പറയുന്നത്. അതും 4 ഫേസ് എവിടെ നിന്ന് നോക്കിയാലും നമ്മളെ നോക്കുന്ന പോലെ തോന്നുന്നു. പ്രയർ ഫ്ലാഗ് നോക്കിക്കോ, ഹെവി സാധനം. ഓ ഇത് ലൊക്കേഷൻ ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. ചുറ്റിനും ഇതിൻ്റെ ചുറ്റിനും റെസ്റ്റോറൻറ്റ്സ്, ഷോപ്പിംഗ്, സൂവനിയർ ഷോപ്സ് എല്ലാം ഉണ്ട്. ലൈക്ക് വന്നിട്ട് ആൾക്കാർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ. എനിക്ക് ഹിമാലയൻ ജാവ കോഫി അവിടെ നിന്ന് പോയിരിക്കാം. കുറച്ച് നേരം അവിടെ പോയിരുന്നൊരു കോഫിയൊക്കെ കുടിച്ച് നേപ്പാളിൻ്റെ തീരാശാപമാണ് നാച്ചുറൽ കലാമിറ്റീസ്. അതിപ്പോൾ ഫ്ലഡ് ആകട്ടെ, എർത്ത്ക്വേക്ക് ആകട്ടെ, എന്ത് തന്നെ ആകട്ടെ, ഏറ്റവും ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത് വർഷം 1255 June 7 ആയിരുന്നു. അന്ന് റിച്ചർ സ്കെയിലിൽ 7.8 ആയിരുന്നു മാഗ്നിറ്റ്യൂഡ്. അന്നത്തെ കാഠ്മണ്ഡു ജനതയെ മൊത്തത്തിൽ തുടച്ചു നീക്കി എന്ന് തന്നെ വേണേ പറയാം ആ ഒരൊറ്റ ഭൂമി കുലുക്കത്തിൽ. അതേപോലെ തന്നെ ഉണ്ടായ വലിയൊരു ദുരന്തമായിരുന്നു 2015 April 25 മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരുന്നു, 7.8 ആയിരുന്നു റിച്ചർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിരുന്നത്. കണക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്നത് 9,000 ആൾക്കാർ മരിക്കുകയും ഏകദേശം 22,000 ആൾക്കാർ ഇഞ്ചേർഡ് ആകുകയും ചെയ്തു എന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. കാഠ്മണ്ഡുവിലെ പല മെയിൻ മോണ്യുമെൻറ്റ്സ് തകർന്നെങ്കിലും ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ ബൗദ്ധനാഥായിരുന്നു. 2015 ആ എർത്ത്ക്വേക്കിന് ശേഷം ഇതിനെ പുതുക്കിപ്പണിയാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഏറ്റെടുക്കുകയുണ്ടായി. അതിനെ പുതുക്കിപ്പണിയാൻ വേണ്ടിയിട്ട് ആ എൻറ്റയർ പോർഷൻ എടുത്തു മാറ്റി. 2015 October ആയപ്പോഴത്തേക്കാണ് ഇത് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി ഇതിൻ്റെ പണി ആരംഭിച്ചത്. റീകൺസ്ട്രക്ഷൻ്റെ പണികൾ ശരിക്കും തുടങ്ങുന്നത് 3rd November തുടങ്ങുന്നത്. ഈ സ്തൂപയുടെ റീപ്ലേസ്മെൻറ്റ് അതിൻ്റെ സെൻറ്റർ പോളായ ലൈഫ് ട്രീ എന്നാണ് ആ സെൻറ്റർ പോളിനെ അറിയുന്നത്.
ലൈഫ് ട്രീയെ തിരിച്ചു വെക്കുന്നത് വലിയൊരു ചടങ്ങായിട്ട് തന്നെയാണ് ആഘോഷിച്ചത്. വർഷം 2016 22 നവംബറിലാണ് ഇത് വീണ്ടും ടൂറിസ്റ്റിനും വിശ്വാസികൾക്കും വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി കൊടുത്തത്. പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ബുദ്ധിസ്റ്റ് ഗ്രൂപ്പും ബുദ്ധിസ്റ്റ് വോളണ്ടിയേഴ്സും പ്രൈവറ്റ് ഫണ്ടിങ്ങും ഒക്കെയാണ് ഇതിന് വേണ്ടി കാശ് കണ്ടെത്തിയത്. $2.1 million ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഈ സ്തൂപ ബിൽഡ് ചെയ്ത് തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് 30 കിലോ സ്വർണമാണ് യൂസ് ചെയ്തത്. ഇത് ഒഫീഷ്യലി ഇന്നോഗ്രേറ്റ് ചെയ്തത് അന്നത്തെ പ്രൈം മിനിസ്റ്ററായ പുഷ്പ കമൽ ദഹൽ ആയിരുന്നു. അപ്പോൾ മച്ചീസ്, ഇത്രയൊക്കെ തന്നെയായിരുന്നു ബൗദ്ധനാഥ് സ്തൂപയുടെ വിശേഷങ്ങൾ. അതിനുശേഷം നമ്മൾ നേരെ പോയത് തമൈൽ മാർക്കറ്റിലേക്കാണ്. അതായത് നേപ്പാളിൻ്റെ അല്ലെങ്കിൽ കാഠ്മണ്ഡുവിൻ്റെ പൾസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തമൈലിൽ എത്തിച്ചേരണം എന്നാണ് പറയുന്നത്. ഞങ്ങൾ താമസിച്ചിരുന്ന അക്കോമഡേഷൻ നമ്മൾ തമൈൽ മാർക്കറ്റിന് അടുത്ത് തന്നെയായിരുന്നു. വാക്കിംഗ് ഡിസ്റ്റൻസ് ഒരു 2 മിനിറ്റ്സ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ തമൈൽ മാർക്കറ്റിൽ എത്തിച്ചേരും. അപ്പോൾ എന്താണ് ഈ തമൈൽ മാർക്കറ്റ്? തമൈൽ മാർക്കറ്റാണ് ലൈഫ് ലൈൻ ഓഫ് കാഠ്മണ്ഡു. നേപ്പാൾ ആദ്യമായിട്ട് ഹിപ്പീസിനെ സ്വീകരിച്ചത്, ടൂറിസ്റ്റായിട്ട് ഹിപ്പീസ് വരുന്നത്, അത് അവരെ സ്വീകരിച്ചത് ഈ തമൈൽ ഏരിയ ആയിരുന്നു. അങ്ങനെ ശരിക്കും തമിഴ് എന്ന് പറഞ്ഞാൽ വലിയൊരു മാർക്കറ്റ് കേട്ടോ, ശരിക്കും ഒരു 2-3 ദിവസം തന്നെ നടന്ന് കണ്ട് തീർക്കാനുള്ളൊരു മാർക്കറ്റാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ദിവസം അല്ലെന്നുണ്ടൊരു ഹാഫ് എ ഡേ സ്പെൻഡ് ചെയ്താലും നമുക്ക് തമിഴ് മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടും. നമുക്ക് എന്തൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാഷ്മിന ഷോൾസ്, സിംഗിങ് ബൗൾസ്, കുക്രി അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗൂർഖ കത്തി എന്ന് നമ്മൾ പറയുന്ന കുക്രി, റൈസ് പേപ്പർ പ്രോഡക്ട്സ്, അല്ലെന്നുണ്ടെങ്കിൽ ജ്വല്ലറി ഐറ്റംസ്, ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസ്, പെയിൻറ്റിങ്സ് ഉണ്ട്, തങ്ക എന്ന് പറയുന്ന ലോക്കൽ ടൈപ്പ് പെയിൻറ്റിങ് ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് ഷോപ്പിംഗ് ചെയ്ത് നാട്ടിലേക്ക് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. വൈകുന്നേരങ്ങളിൽ ഷോപ്പിംഗ് ചെയ്യാനായിരിക്കും തമൈൽ ഏറ്റവും ബെസ്റ്റ്. ഇനി ഷോപ്പിംഗ് അല്ലേ എന്തൊരു ആക്ടിവിറ്റി ആണെങ്കിലും വൈകുന്നേരങ്ങളിലാണ് ആ ഒരു ട്രിപ്പി ലൈറ്റും അതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് പറയാനാവാത്തതാണ് തമിഴിലെ എക്സ്പീരിയൻസ്. ഇനിയാണ് നമ്മുടെ സർപ്രൈസ്. നമ്മുടെ സർപ്രൈസ് ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം യോധ എന്ന പടത്തിൽ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ച ഉണ്ണിക്കുട്ടൻ എൻ്റെ ഫ്രണ്ട് പുള്ളിക്കാരിയുടെ ചേട്ടനാണ് ഈ പറയുന്ന സിദ്ധാർത്ഥ ലാമ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം സിദ്ധാർത്ഥ ലാമയാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത് ലളിത്പൂരിലുള്ള ഹിമാലയൻ ജാവ കോഫിയിലാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് ഫിക്സ് ആക്കിയത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ബിസിനസ്സാണിത്. അപ്പോൾ ഈ ചെയിൻ കോഫി ഷോപ്പ് നമുക്ക് കാഠ്മണ്ഡുവിൽ 5-6 ഇടത്ത് കാണാൻ പറ്റും. അങ്ങനെ അവിടെ ചെന്നു അവിടുത്തെ ചെറിയൊരു സ്നാക്സൊക്കെ ഓർഡർ ചെയ്ത് പുള്ളിയെ വെയിറ്റ് ചെയ്തു അവസാനം നമുക്ക് പുള്ളിയെ കാണാൻ പറ്റും. എൻ്റെ കൂടെ ഒരു മീറ്റിങ്ങിലായിരുന്നു പുള്ളി. എന്നിട്ട് കൂടി നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി അദ്ദേഹം നമ്മളോടൊപ്പം കുറച്ച് നേരം ഇരുന്നു, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ കഴിഞ്ഞു. ഇൻ ഫ്യൂച്ചർ ഒരു മലയാളം പടം പുള്ളി സൈൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ഏറ്റവും വലിയ ആഗ്രഹം മോഹൻലാലിൻ്റെ കൂടെ ഒന്നുകൂടെ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ അങ്ങനെ നേപ്പാളിലും ഫേമസ് ആണ്. അപ്പോൾ അങ്ങനെ ചെറിയൊരു സർപ്രൈസ് നമുക്ക് ഒരുക്കി തന്ന ആകൃതി എന്ന് പറയുന്ന എൻ്റെ കൊലീഗിനോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.